കുഴികളുടെ ആവശ്യം തന്നെ വന്നായിരുന്നു. പക്ഷെ ആവശ്യം കയ്യിൽ ഫ്ലോപ്പ് ആയി കഴിച്ചപ്പോ നമ്മള് മൂഞ്ചി തെറ്റി ചമ്മി ഇരിക്കുമ്പോൾ ഇരുന്ന് സന്തോഷിക്കാണ് ബീച്ചിൽ പോയത്. ചുറ്റും കാഴ്ചകൾ കാണുന്നതിന്റെ ഇടയ്ക്കായിരുന്നു ഞാൻ ഈ ഫ്ളാറ്റിന് മേളിൽ നിന്ന് ഒരാളെ പണിയെടുക്കുന്നത്. ബീച്ചിന്റെ സൈഡിൽ കുഞ്ഞുങ്ങനെ കടയിൽ ഇങ്ങനെ ഐസ് വെച്ച് എന്തൊക്കെ ഒരു സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ഫ്ലേവർ ആഡ് ചെയ്യേണ്ട ഐസ് മാത്രം മതി. അങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് ഐസ് ഇട്ടതിന്റെ സന്തോഷം ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മ കൂളിംഗ് ഗ്ലാസ് ഇട്ടേനെ ഒരുമാതിരി നോക്കുന്നുണ്ട്. അവിടെ ഒരു വെറൈറ്റി സ്പെഷ്യൽ സാധനം ഉണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ അമ്മക്ക് വേണ്ടിട്ട് പറഞ്ഞു. അവർ എന്തൊക്കെ കളർ വെള്ളമൊക്കെ അതിനെ തൊഴിച്ചു. അമ്മയാണെങ്കിൽ അപ്പുറത്തുനിന്ന് എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. ഫൈനലി അത് അമ്മന്റെ കയ്യിൽ കിട്ടിയപ്പോ അമ്മ ഇത്ത മുളകൊക്കെ മേളുള്ളത് ഊതി ഊതി കുടിച്ചപ്പോ അമ്മന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ലോ ഗൈസ് നമുക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ. ബീച്ചിൽ പോകുന്ന എല്ലാവരും ക്ലീഷിയായിട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഞാൻ അടുത്ത് ചെയ്ത്. ബീച്ചിന്റെ സൈഡിൽ മണലിൽ നമ്മുടെ പേര് എഴുതിട്ട് അലക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് എഴുതിട്ട് അലക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിന് കുറച്ച് കഴിഞ്ഞാൽ പല വന്ന് അതിനൊക്കെ മായിച്ചോണ്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടവരെ നമ്മളോടൊന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഈ ഒരു പേപ്പറിൽ ചുറ്റിയ കടല കഴിക്കുന്ന ബീച്ചിൽ എന്ന് എക്സ്പീരിയൻസ് അപ്പൊ ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ട് അമ്മക്ക് കൊടുത്തു എന്നിട്ട് നമ്മൾ അത് കഴിച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞ കുറച്ച് നമ്മൾ ബീച്ചിൽ വെള്ളത്തിലൊക്കെ കളിച്ച് സൺസെറ്റും കണ്ട് കോഴിക്കോടൻ ഹൽവയും കൂടെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.